ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കൊറോണ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് SMS ആയിട്ട് വരുമെന്നൊക്കെ അവർ പറയുമെങ്കിലും നമുക്കതിന് മുന്നേ അറിയണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ, ഗവൺമെൻറ് സൈറ്റാണ്, ഈ ഒരു സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഒരു സൈറ്റിൽ കയറി നേരെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് വേണ്ടിയിട്ട് വെറുതെ പുറത്ത് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സൈറ്റുണ്ട്, labsys.health.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് നേരെ കാണാൻ വേണ്ടി പറ്റും ഡൗൺലോഡ് ടെസ്റ്റ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ. ആദ്യം തന്നെ നമുക്ക് കാണാം ഡൗൺലോഡ് ടെസ്റ്റ് റിപ്പോർട്ട്. അതിന് തൊട്ട് താഴെ SRF നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ SRF നമ്പർ എന്താണെന്ന് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ അതിന് തൊട്ട് താഴെ കാണാം. ഇഫ് യു ഡോണ്ട് നോ യുവർ SRF ID എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്ന അവിടെ നിങ്ങൾ നേരെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. തൊട്ട് താഴെ ആ ഒരു പേജിൽ കാണാം നോ യുവർ SRF എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ കളക്ഷൻ ഡേറ്റ് ആണ്. എന്നാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സാമ്പിൾ കൊടുത്തത്? ആ ഡേറ്റ് അവിടെ നിങ്ങളൊരു കലണ്ടർ വരും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ നെയിം, അതായത് ആരാണോ അത് ടെസ്റ്റ് ചെയ്ത് അയാളുടെ പേര് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റാണ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മുടെ ഡിസ്ട്രിക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. അത്ര ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. പിന്നെ പേഷ്യൻ്റിൻ്റെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. പേഷ്യൻ്റ് മൊബൈൽ നമ്പർ നമ്മളോട് തെറ്റാണ്ട് അടിച്ചു കൊടുക്കുക. പേഷ്യൻ്റ് നെയിം അടിക്കുന്ന സമയത്ത് മിനിമം 3 ലെറ്റർ അടിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മിനിമം 3 ലെറ്റർ കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്ച ഉണ്ട്, ആ ക്യാപ്ച കൊടുക്കുക. നേരെ സെർച്ച് എന്നുള്ളത് കൊടുക്കുക. ആ ക്യാപ്ച കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ SRF നമ്പർ നമുക്ക് കിട്ടും. ഇവിടെ പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് അരുൺ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ ARU എന്ന് മിനിമം നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. ഫുൾ നെയിം കൊടുത്താലും കുഴപ്പമില്ല, ഇത്രയാണുള്ളത്. പിന്നെ നമ്മൾ ഡൗൺലോഡ് ടെസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ആ ഒരു പേജിലോട്ട് നേരെ ആ SRF കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ SRF നമ്പർ എന്ന് കാണുന്ന അവിടെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള SRF ഇവിടെ നേരെ പേസ്റ്റ് ചെയ്യാം. തൊട്ട് താഴെ നമ്മളോട് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാനാണ് പറയുന്നത്. മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്യാപ്ച കാണാം. ആ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച നമ്മൾ തെറ്റാണ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഡൗൺലോഡ് എന്നൊരു ഐക്കൺ കാണാം അവിടെ താഴെ. ആ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. ഈ വീഡിയോ ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്.